സങ്കീർത്തനം 22. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രയേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കാം, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ്പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്യെ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ, അവനെ സ്തുതിപ്പീൻ. യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ, അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രയേലിൻ്റെ സർവസന്തതിയുമായുള്ളവരെ, അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കേത്ര ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുക, ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുമ്പാകെ കുമ്പിടും, തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്നു ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. സങ്കീർത്തനം 26. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരേണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും
എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. നിന്റെ ദയ എൻ്റെ കണ്ണിനു മുമ്പിൽ ഇരിക്കുന്നു, നിന്റെ സത്യത്തിൽ ഞാൻ നടന്നുമിരിക്കുന്നു. വ്യർത്ഥന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ദുഷ്പ്രവർത്തിക്കാരുടെ സംഘത്തെ ഞാൻ പകച്ചിരിക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. സ്തോത്രസ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. യഹോവേ, ഞാൻ നിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. യഹോവേ, നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. പാപികളോടുകൂടെ എൻ്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടെ എൻ്റെ ജീവനെയും സംഹരിച്ചു കളയരുതേ. അവരുടെ കൈകളിൽ ദുഷ്കർമ്മമുണ്ട്, അവരുടെ വലങ്കൈ കോഴ നിറഞ്ഞിരിക്കുന്നു. ഞാനോ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കും. എന്നെ വീണ്ടെടുത്ത് എന്നോട് കൃപ ചെയ്യണമേ. എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സങ്കീർത്തനം 76. ഗീതം. ദൈവം യഹൂദയിൽ പ്രസിദ്ധനാകുന്നു, അവൻ്റെ നാമം ഇസ്രയേലിൽ വലിയതാകുന്നു. അവൻ്റെ കൂടാരം ശാലേമിലും അവൻ്റെ വാസസ്ഥലം സിയോനിലും ഇരിക്കുന്നു. അവിടെ വെച്ച് അവൻ വില്ലിൻ്റെ മിന്നുന്ന അമ്പുകളും പരിചയും വാളും യുദ്ധവും തകർത്തു കളഞ്ഞു. ശാശ്വത പർവ്വതങ്ങളെക്കാൾ നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു. ധൈര്യശാലികളെ കൊള്ളയിട്ട് അവർ നിദ്ര പ്രാപിച്ചു, പരാക്രമശാലികൾക്ക് ആർക്കും കൈക്കരുത്തില്ലാതെ പോയി. യാക്കോബിൻ്റെ ദൈവമേ, നിന്റെ ശാസനയാൽ തേരും കുതിരയും ഗാഠനിദ്രയിൽ വീണു. നീ ഭയങ്കരനാകുന്നു, നീ ഒന്നു കോപിച്ചാൽ തിരുമുമ്പാകെ നിൽക്കാകുന്നവൻ ആർ? സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം. ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും. നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുവിൻ. അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കരനായവന് കാഴ്ച കൊണ്ടുവരട്ടെ. അവൻ പ്രഭുക്കന്മാരുടെ പ്രാണനെ ഛേദിച്ചു കളയും. ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവൻ ഭയങ്കരനാകുന്നു.